കടലിന് സമാന്തരമായി നീണ്ടു കിടക്കുന്ന തെങ്ങിൻ തോപ്പിനിടയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. കോഴിക്കോട് നിന്നും വെറും 48 കിലോമീറ്റർ അകലെ കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിലുള്ള കുളവായിപ്പാലം ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരുപക്ഷെ ഈ പേര് നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കില്ല. മിനി ഗോവ എന്നാണ് ഈ കടൽ തീരം അറിയപ്പെടുന്നത്. ശക്തമായ തിരമാലകളുടെ സൗണ്ടും അതേപോലെ തന്നെ നല്ല ഇളങ്കാറ്റും അടിച്ച് ഈ റോഡിലൂടെ പോകാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ പ്രത്യേകം സൈൻ ബോർഡുകളോ അറിയിപ്പുകളോ ഒന്നും തന്നെയില്ല. ബൈക്ക് മെല്ലെ ഒരാളൊഴിഞ്ഞ പറമ്പിൽ പാർക്ക് ചെയ്ത് ബീച്ചിനടുത്തേക്ക് നടന്നു. കുറ്റിപ്പുല്ലും ചവിട്ടി ഈ തെങ്ങിൻ തോപ്പിലൂടെ തിരമാലകളുടെ സൗണ്ടും കേട്ടുകൊണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ നടന്നു നീങ്ങുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ഭീമാകാരമായ യന്ത്രം തുരുമ്പെടുത്ത് കിടക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരു ചരിത്രാവശേഷിപ്പ് എന്ന പോലെ അതിന്നും അവിടെ തന്നെയുണ്ട്. 12 വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ നിന്നും ചരക്കുമായി വന്ന ഒരു ബാർജ് ഈ തീരത്ത് മുങ്ങുകയും അത് ഇപ്പോഴും കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്പനി സ്ക്രാപ്പായി ആ ബാർജ് എടുക്കുകയും കടലിൽ നിന്ന് തന്നെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് കഷണങ്ങളാക്കി പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചെറിയൊരു ഭാഗം മാത്രമാണ് അവർക്ക് ഇതുവരെ കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് മുറിച്ചു മാറ്റുന്നതിനായി കൊണ്ടുവന്ന വലിയൊരു ഇരുമ്പ് യന്ത്രം എല്ലാവരിലും കൗതുകം ജനിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നു. നടന്ന് നടന്ന് നമ്മൾ ബീച്ചിന് അടുത്തെത്താറായി. അടുത്തെത്താറാവുമ്പോൾ തെങ്ങിനിറഞ്ഞ മരക്കൂട്ടവും അതിന് നടുവിലായിട്ട് ഒരു പുതിയ കടയുടെ നിർമ്മാണവും നമുക്ക് കാണാം. ഒരു സൈഡിൽ സുന്ദരമായ പ്രകൃതിയും ഒരു സൈഡിൽ സുന്ദരമായ കടലും, അത് നമുക്ക് മനസ്സിന് തരുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ്. അവിടെ കുറച്ച് ദൂരെ മരങ്ങൾക്കിടയിലായി തീരം കാണാനെത്തിയ കുറച്ച് കൂട്ടർ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. അവരെന്തോ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുകയാണ്. കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് നമ്മൾ കണ്ടു. കാണാൻ അത്രമേൽ സുന്ദരമാണെങ്കിലും ഇവിടെ ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു കാരണവശാലും കടലിൽ ഇറങ്ങി കുളിക്കുവാൻ അനുവദിക്കുന്നതല്ല എന്നുള്ള മുന്നറിയിപ്പ് ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും ഈ കൽവെട്ടുകൾക്കിടയിലൂടെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങണം. കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഇടവഴിയിലൂടെ ചെന്നു കയറുന്നത് സുന്ദരമായ ബീച്ചിലേക്കാണ്. ഇവിടെയാണ് കോഴിക്കോട്ടുകാരുടെ രഹസ്യ സ്വത്തായ കോട്ടപ്പുറം ബീച്ച്. പണ്ട് കുഞ്ഞാലിമരക്കാരുടെ കോട്ടയുടെ പരിസരമായതിനാലാണ് ഈ പേര് വരാൻ കാരണം. ഗോവയെ അനുസ്മരിപ്പിക്കുന്ന സൗന്ദര്യമുള്ളതിനാൽ ഇതിനെ മിനി ഗോവ എന്നാണ് സഞ്ചാരികൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. സ്വർണ്ണ നിറമാർന്ന മണൽത്തരികളുള്ള കടൽത്തീരവും നീലാകാശവും വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി കടലാമകൾ കൊളായിപ്പാലം ബീച്ചിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. ആമകൾ ധാരാളമായി ഇവിടെ മുട്ടയിടാനായി എത്തുന്നു. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴ ഒഴുകിയെത്തി കടലുമായി ചേർന്ന് ഒരു അഴിമുഖം തീർക്കുന്നു. കോടപ്പുഴയെന്നാണ് ഇവിടെ ഈ നദിയുടെ പേര്. കടലിന് നേരെ എതിർവശത്തായി നോക്കിയാൽ വടകര സാൻഡ് ബാങ്ക്സ് ബീച്ച് കാണാം. കോഴിക്കോടുള്ള മറ്റു ബീച്ചുകൾ പോലെ സുരക്ഷിതമല്ല ഇവിടം. കരയിലേക്ക് കയറി വരുന്ന തിര ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒന്ന് വട്ടം തിരിയും. മുൻപരിചയമില്ലാത്തവർ ഇവിടെ ഇറങ്ങിയാൽ അടിതെറ്റി വീഴുമെന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. ഈ പ്രദേശത്തെങ്ങും കാണുന്ന കണ്ടൽക്കാടുകൾ മുഴുവൻ സ്വയമേവ ഉണ്ടായവയല്ല. കൊളായിപ്പാലം തീരം സംരക്ഷണ സമിതി എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ കൊളായിപ്പാലം പുഴയുടെ തീരത്ത് വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാടുകളാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് പുഴയെ സംരക്ഷിക്കുന്നത്. ഗോവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ചെറിയൊരു പതിപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാവാം കൊളായിപ്പാലം ബീച്ചിന് മിനി ഗോവ എന്ന പേര് ലഭിച്ചത്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഈ ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. മാർച്ചിൽ ആരംഭിച്ച് മെയ് മാസത്തിൽ അവസാനിക്കുന്ന വേനൽക്കാലത്ത് ഈ ബീച്ചിലെ കാലാവസ്ഥ വളരെ ചൂടും ഈർപ്പവും നിറഞ്ഞതായിരിക്കും. താപനില കുറഞ്ഞത് 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ പരമാവധി 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്.
എന്നാൽ ജൂണിൽ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്ന മൺസൂണിൽ കനത്ത മഴയുമായിരിക്കും ഇവിടം. ഇതിനിടയിൽ ഒക്ടോബറിൽ ആരംഭിച്ച് ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന ശൈത്യകാലം വളരെ സുഖകരമാണ്. ആ ടൈമിൽ ഏകദേശം മെർക്കുറി 15 ഡിഗ്രി സെൽഷ്യസായി കുറയുന്നു. സെൻറ് ബാങ്ക്സിനെയും മിനി ഗോവയെയും വെള്ളിയാങ്കല്ലിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബോട്ട് സർവീസ് ഏറെക്കാലമായി ചർച്ചകളിലുണ്ടെങ്കിലും ഇതുവരെ സാധ്യമായിട്ടില്ല. തിങ്ങി നിറഞ്ഞിരിക്കുന്ന കണ്ടൽക്കാടിൻ്റെ വേരുകൾക്കിടയിലൂടെ നമുക്ക് നടന്നു നീങ്ങാൻ പ്രത്യേകം വഴികൾ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളും അതേപോലെ തന്നെ ബിയർ ബോട്ടിലുകളുമാണ്. കണ്ടൽക്കാടുകളാൽ സമ്പന്നമായ കടലിനോട് അല്പം കിഴക്കോട്ട് മാറിക്കിടക്കുന്ന മണൽപ്പരപ്പാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുമാത്രമല്ല, ഉണങ്ങി വീണ അക്യോഷ മരങ്ങളുടെ കുറ്റികളും കണ്ടൽക്കാടുകളിലെ വള്ളിപ്പടർപ്പും ശാന്തമായി ഒഴുകുന്ന പുഴയും ചേർന്ന് സുന്ദരമാകുന്നു ഈയിടം. വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഇരിപ്പിടമൊരുക്കിക്കൊണ്ട് പ്രണയസലാപം നടത്തുന്ന നിരവധി യുവമിഥുനങ്ങളെ ബീച്ചിൻ്റെ പല ഭാഗത്തായി കാണാം. അവധി ദിവസങ്ങളിൽ സഞ്ചാരികളുടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ. വെഡിങ്, ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാനും ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാനും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, പൂർണ്ണമായും സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു ഇടമല്ല ഇത്. ചെറിയ കുട്ടികളുമായി തീരത്ത് വരുന്നവർ ഒരു കാരണവശാലും കുട്ടികളെ കടലിൽ ഇറങ്ങാൻ അനുവദിക്കരുത്.